നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സിനിമാ സംബന്ധിയായ ഒരു മാമാങ്കമാണ് ഇന്ന് തിരുവനന്തപുരത്ത് കുറച്ച് ദിവസങ്ങളായി നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 10-37 വർഷമായി സിനിമാ രംഗത്ത് അല്ലെങ്കിൽ കലാരംഗത്ത് എത്തിയിട്ട്. 21-ാമത് IFFK ഫെസ്റ്റിവലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായി വളരെ വിജയപ്രദമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആണ് നമ്മുടെ ഈ ഫെസ്റ്റിവൽ. ഞാൻ 37 വർഷമായെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ഇന്ന് വരെ ഒരു ഫെസ്റ്റിവലിലും പങ്കെടുക്കാത്ത ഒരാളാണ് ഞാൻ, നമ്മുടെ തിരുവനന്തപുരത്ത് നടക്കുന്ന സിനിമാ സംബന്ധിയായ ഫെസ്റ്റിവൽ. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല. മിക്കവാറുമൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ ഫെസ്റ്റിവൽ നടക്കുന്നത് ഷൂട്ടിങ്ങിൻ്റെ തിരക്കുകളുണ്ടായിരിക്കും. അപ്പോൾ ആ ലൊക്കേഷനും മറ്റുമായതൊക്കെ ചിലപ്പോൾ 1-2 ദിവസം കിട്ടിയെന്ന് എനിക്കൊക്കെ പെട്ടെന്ന് വരാനൊക്കാത്തൊരു അവസരമാണ്. അതുകൊണ്ട് നമ്മൾ ഒഴിഞ്ഞു, നമുക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ മറ്റൊരു മിഥ്യാധാരണ അല്ലെങ്കിൽ ധാരണ വെച്ച് പുലർത്തിയെന്ന് വെച്ചാൽ, ഈ ഞാനൊക്കെ തമാശ കഥാപാത്രങ്ങളൊക്കെ ചെയ്തു വരുന്ന ഒരാളായതുകൊണ്ട് എന്നെപ്പോലുള്ളവർക്കൊന്നും ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ യോഗ്യത ഉണ്ടോ എന്നുള്ള സംശയത്തിന് കീഴിൽ ഞാൻ വരാതിരുന്നു. അതല്ല എന്ന് പിൽക്കാലത്ത് ഈ പിന്നെ എന്തുകൊണ്ട് ഈ ഇപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ, എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഗോവ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലാണ്. അതിൽ പങ്കെടുത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച രൂപാന്തരങ്ങൾ എന്ന് പറയുന്ന ചിത്രം അവിടെ ഇന്ത്യൻ പനോരമയിലേക്ക് സെലക്ട് ചെയ്തു. പത്മകുമാറാണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ചിത്രം അവിടെ പ്രദർശിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ അവിടുത്തെ ക്ഷണതാവായിട്ട് എത്തുകയും 7 വർഷത്തെ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. പങ്കെടുത്തതിന് ശേഷം എൻ്റെ പടത്തിൻ്റെ പ്രദർശനം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഭവം അവിടെ നിന്ന് കിട്ടിയത്. കാരണം വിദേശ ചിത്രങ്ങൾ, വിദേശ സംവിധായകർ വിദേശപരമായ സിനിമാ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ കൈകാര്യം ചെയ്യുന്നവർ ഈ സിനിമ കണ്ടതിന് ശേഷം ഈ തമാശ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഒരു വലിയ അല്ലെങ്കിൽ കാര്യമാത്ര പ്രസക്തമായ വേഷങ്ങൾ ചെയ്യുന്ന ഒരു നടനിലേക്ക് വളർന്നു വരുന്നു എന്ന് എനിക്കൊരു ബോധം തന്നത് അവിടുത്തെ പ്രേക്ഷകരാണ്. അതുമാത്രമല്ല, ഓരോ ദിവസവും കഴിഞ്ഞുകൂടി ഓരോ 7 ദിവസവും നമുക്ക് ഞാനൊരു പ്രത്യേക ലോകത്തായിരുന്നു. കാരണം ഒരു കൊച്ചു മനുഷ്യൻ ഇത്ര വലിയൊരു വേഷം എങ്ങനെ കൈകാര്യം ചെയ്തു, അത് വിജയപ്രദ തരത്തിൽ എത്തത്തക്ക രീതിയിലുള്ള അഭിപ്രായങ്ങൾ വന്നു ചേരുന്നു, ഓരോരുത്തർ വരുന്ന ഇൻ്റർവ്യൂ ചെയ്യുന്നു. ഇപ്പോൾ ഓരോ ചാനലുകൾ, വിദേശ ചാനലുകളായാലും നമ്മുടെ കേരളത്തിലെയും മറ്റ് നമ്മുടെ ഇന്ത്യയിലെ ചാനലുകളായാലും ഓരോ ദിവസവും ഇൻ്റർവ്യൂവും മറ്റ് കാര്യങ്ങളൊക്കെ എന്നെപ്പറ്റി അറിയാനുള്ള വ്യഗ്രത അവർ കൂടുതൽ കാട്ടി. അപ്പോൾ ഇതൊരു വലിയൊരു അനുഭവമായി മാറി. അത് അത്തരം അനുഭവങ്ങൾ കിട്ടണമെങ്കിൽ ഇതുപോലത്തെ ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കണം എന്ന് എനിക്ക് അപ്പോഴാണ് ബോധ്യമായത്. അതുകൊണ്ട് തന്നെ എൻ്റെ രൂപാന്തരങ്ങളെന്ന് പറയുന്ന ചിത്രം ഈ നമ്മുടെ IFFK പ്രദർശിപ്പിക്കുന്നില്ല എങ്കിൽ തന്നെയും, ഞാനിവിടെ വന്നപ്പോഴാണ് ഗോവയിൽ എന്ത് നടന്നു, ഗോവയിൽ കിട്ടിയ അതേ അനുഭവം തന്നെയാണ് അവിടെ കണ്ട ഒട്ടുമിക്ക പ്രേക്ഷകരും ഇവിടെ ഉണ്ടായിരുന്നു. അവർ രൂപാന്തരത്തെപ്പറ്റിയും എൻ്റെ അഭിനയ രീതികളെപ്പറ്റിയും അവർ നമ്മളെ വനോളം പുകഴ്ത്തുന്നതും ഒക്കെ എനിക്ക് സ്വല്പം അഹങ്കാരത്തിൻ്റേതായിട്ടുള്ള എവിടെയൊക്കെ വന്നു ചേർന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. പക്ഷേ എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഈ പ്രേക്ഷകരായ ഈ IFFK അല്ലെങ്കിൽ ഫെസ്റ്റിവലിന് വരുന്ന പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മലയാള സിനിമകൾ അവാർഡിനൊക്കെ തിരഞ്ഞെടുക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സിനിമകൾ എല്ലാം ഈ ഇതുപോലെയുള്ള ഫെസ്റ്റിവലിനാണ് പ്രദർശിപ്പിക്കുന്നത്. ഈ പ്രദർശന ദിവസങ്ങളിൽ ഈ ചിത്രങ്ങൾ കാണാൻ, പ്രത്യേകിച്ച് മലയാള ചിത്രങ്ങൾ കാണാൻ തടിച്ചു കൂടുന്ന ജനം ഞാനിവിടെ കണ്ടു. തിയേറ്റർ നിറഞ്ഞു കവിയുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്തരം സിനിമകൾ നമ്മുടെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമ്പോൾ എത്ര പേരിത് കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ
ഞങ്ങൾ ഈ ഇത്തരം സിനിമകൾ ഫെസ്റ്റിവലിൽ വന്ന് കാണുക എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതി വച്ച് പുലർത്തുന്ന ഒരു ഇതരം പ്രേക്ഷകരാണ് ഉള്ളത്. ഇത്തരം അങ്ങനെ ഒരു രീതി വെച്ച് പുലർത്തുന്നത് കൊണ്ടും കൂടിയൊക്കെയാണ് ആദ്യകാലങ്ങളിലൊന്നും ഞാൻ ഈ ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കാൻ അത്തത്. ഒരു തരത്തിലുള്ള ഞങ്ങൾ ബുദ്ധിജീവികളാണ് എന്ന് പറയുന്ന രീതിയിലൊക്കെ നടക്കുന്ന ഒരു പിടി ആൾക്കാർ ഇതിലെത്ര പേര് ഈ പടം കാണുന്നു, അല്ലെങ്കിൽ വിലയിരുത്തുന്നു, അല്ലെങ്കിൽ കണ്ട പടം തന്നെ എത്രത്തോളം മനസ്സിലായി എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. ഞാൻ പറയുന്നത് ഈ ഇവിടെ ഈ പടങ്ങൾ കാണാൻ വരുന്ന വന്ന ജനബാഹുല്യത്തിൻ്റെ പകുതിയോളമെങ്കിലും ഈ തിയേറ്ററുകളിൽ റിലീസാവുമ്പോൾ, ഇത്തരം പടങ്ങൾ റിലീസാവുമ്പോൾ കാണാനുണ്ടായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ആ പടം കൊണ്ട് ആ പടത്തിൻ്റെ പ്രൊഡ്യൂസർക്കും സംവിധായകനും മിക്കവാറും ഇത്തരം പടങ്ങളിൽ അഭിനയിക്കുന്നത് പുതുമുഖങ്ങളായിരിക്കും, അവർക്കുമൊക്കെ വീണ്ടും വീണ്ടും അവസരങ്ങൾ ഉണ്ടാകാനുള്ള വലിയ നഷ്ടങ്ങൾ സംഭവിക്കാതെ പോകാൻ ഇത്തരം പ്രേക്ഷകർ ആ വേദികളിലൂടെ പങ്കെടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഇത്തരണത്തിൽ പറയാനുള്ളത്. ഇന്ന് മുതൽ, ഈ വർഷം മുതൽ നമ്മുടെ കേരളത്തിലും കേരളത്തിന് പുറത്തുമായിട്ടുള്ള ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കുവാൻ കഴിയുന്നിടത്തോളം ഇനിയും പങ്കെടുക്കണം. ഞാനുള്ള പടമാണെങ്കിലും ഇല്ലാത്ത പടമാണെങ്കിലും നമുക്ക് വിവിധ തരത്തിലുള്ള പടങ്ങൾ കാണാൻ കഴിയും. വിവിധ തരത്തിലുള്ള സിനിമയുമായി ബന്ധപ്പെട്ട വലിയ വലിയ ആൾക്കാരുമായിട്ടൊക്കെ നമുക്ക് ഇടപഴകാൻ കഴിയും. അത് ഒരു വലിയ അനുഭവമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അതുകൊണ്ട് ഇനിയുള്ള ഫെസ്റ്റിവലുകളിൽ പരമാവധി ആയിരാരോഗ്യ സൗഖ്യം ഉണ്ടെങ്കിൽ എത്തുവാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഇതൊരു വലിയ അനുഭവം തന്നെയാണ്. നമ്മുടെ സിനിമയുമായി ഇപ്പം സജീവമായി നിൽക്കുന്ന എത്ര നടീ നടന്മാർ അല്ലെങ്കിൽ സാങ്കേതിക വിദഗ്ധർ ഈ മേളകളിൽ പങ്കെടുക്കുമെന്നൊന്ന് സ്വയം അവർ ചോദിച്ചു നോക്കണം. എന്തുകൊണ്ടാണ് അവർ നമ്മളെ ഇപ്പം നിലവിലുള്ള സിനിമാ രംഗത്ത് നിൽക്കുന്ന പുതിയതായാലും പഴയതായാലും എത്ര പേര് ഇതുപോലെയുള്ള ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നു? ഞാനിവിടെ വന്നിട്ട് വളരെ അപൂർവം നടീ നടന്മാരെ മാത്രമാണ് ഈ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് കണ്ടിട്ടുള്ളത്. നമ്മുടെ മുൻനിരയിൽ നിൽക്കുന്ന ആൾക്കാരൊന്നും ഈ ഫെസ്റ്റിവലുകളിൽ പങ്കെടുത്ത് കാണുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അവരുടെ തിരക്കുകളും മറ്റും കാര്യങ്ങളായിരിക്കാം. നമുക്കും നമ്മൾ വരുന്നത് നമുക്ക് തിരക്കില്ലാത്തത് കൊണ്ടല്ലേ. ഇതെന്താണ് ഏതാണ് എല്ലാവരുമായിട്ട് മിംഗിൾ ചെയ്ത് ഒരു പുതിയ അനുഭവം ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇത്തവണ മുതൽ ഞാൻ എല്ലാ ഫെസ്റ്റിവലുകളിലും പങ്കെടുക്കും എന്ന് അറിയിക്കുകയാണ്. എന്തായാലും ഒരു വലിയ അനുഭവം തന്നെയാണ് ഈ ഫിലിം ഫെസ്റ്റിവൽ. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സിനിമാ സംബന്ധിയായ ഒരു മാമാങ്കമാണ് ഇന്ന് തിരുവനന്തപുരത്ത് കുറച്ച് ദിവസങ്ങളായി നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 10-37 വർഷമായി സിനിമാ രംഗത്ത് അല്ലെങ്കിൽ കലാരംഗത്ത് എത്തിയിട്ട്. 21-ാമത് IFFK ഫെസ്റ്റിവലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായി വളരെ വിജയപ്രദമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആണ് നമ്മുടെ ഈ ഫെസ്റ്റിവൽ. ഞാൻ 37 വർഷമായെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ഇന്ന് വരെ ഒരു ഫെസ്റ്റിവലിലും പങ്കെടുക്കാത്ത ഒരാളാണ് ഞാൻ. നമ്മുടെ തിരുവനന്തപുരത്ത് നടക്കുന്ന സിനിമാ സംബന്ധിയായ ഫെസ്റ്റിവൽ, അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല. മിക്കവാറുമൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ ഫെസ്റ്റിവൽ നടക്കുന്നത് ഷൂട്ടിങ്ങിൻ്റെ തിരക്കുകളുണ്ടായിരിക്കും. അപ്പോൾ ലൊക്കേഷനും മറ്റും ആയതൊക്കെ ചിലപ്പോൾ 1-2 ദിവസം കിട്ടിയെന്നിരിക്കുന്നൊക്കെ പെട്ടെന്ന് വരാനൊക്കാത്തൊരവസരമാണ്. അതുകൊണ്ട് നമ്മൾ ഒഴിഞ്ഞു, നമുക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ മറ്റൊരു മിഥ്യാധാരണ അല്ലെങ്കിൽ ധാരണ വെച്ച് പുലർത്തിയെന്ന് വെച്ചാൽ, ഞാനൊക്കെ തമാശ കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് വരുന്ന ഒരാളായതുകൊണ്ട് എന്നെപ്പോലുള്ളവർക്കൊന്നും ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ യോഗ്യത ഉണ്ടോ എന്നുള്ള സംശയത്തിന് കീഴിൽ ഞാൻ വരാതിരുന്നു. അതല്ല എന്ന് പിൽക്കാലത്ത് ഈ അടുത്ത ഈ പിന്നെ എന്തുകൊണ്ട് ഈ ഇപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ, എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഗോവ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലാണ്. അതിൽ പങ്കെടുത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച രൂപാന്തരങ്ങൾ എന്ന് പറയുന്ന ചിത്രം അവിടെ ഇന്ത്യൻ പനോരമയിലേക്ക് സെലക്ട് ചെയ്തു. പത്മകുമാറാണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ചിത്രം അവിടെ പ്രദർശിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ അവിടുത്തെ ക്ഷണതാവായിട്ട് എത്തുകയും 7 ദിവസത്തെ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു.
പങ്കെടുത്തതിന് ശേഷം എൻ്റെ പടത്തിൻ്റെ പ്രദർശനം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഭവം അവിടെ നിന്ന് കിട്ടിയത്. കാരണം വിദേശ ചിത്രങ്ങൾ, വിദേശ സംവിധായകർ, വിദേശപരമായ സിനിമാ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ കൈകാര്യം ചെയ്യുന്നവർ ഈ സിനിമ കണ്ടതിന് ശേഷം ഈ ഒരു തമാശ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഒരു വലിയ അല്ലെങ്കിൽ കാര്യമാത്ര പ്രസക്തമായ വേഷങ്ങൾ ചെയ്യുന്ന ഒരു നടനിലേക്ക് വളർന്നു വരുന്നു എന്ന് എനിക്കൊരു ബോധം തന്നത് അവിടുത്തെ പ്രേക്ഷകരാണ്. അതുമാത്രമല്ല, ഓരോ ദിവസവും കഴിഞ്ഞുകൂടി ഓരോ 7 ദിവസവും നമുക്ക് ഞാനൊരു പ്രത്യേക ലോകത്തായിരുന്നു. കാരണം ഒരു കൊച്ചു മനുഷ്യൻ ഇത്ര വലിയൊരു വേഷം എങ്ങനെ കൈകാര്യം ചെയ്തു, അത് വിജയപ്രദ തരത്തിൽ എത്തത്തക്ക രീതിയിലുള്ള അഭിപ്രായങ്ങൾ വന്നു ചേരുന്നു, ഓരോരുത്തർ വരുന്ന ഇൻ്റർവ്യൂ ചെയ്യുന്നു, ഇപ്പോൾ ഓരോ ചാനലുകൾ, വിദേശ ചാനലുകളായാലും നമ്മുടെ കേരളത്തിലെയും മറ്റ് നമ്മുടെ ഇന്ത്യയിലെ ചാനലുകളായാലും ഓരോ ദിവസവും ഇൻ്റർവ്യൂവും മറ്റ് കാര്യങ്ങളൊക്കെ എന്നെപ്പറ്റി അറിയാനുള്ള വ്യഗ്രത അവർ കൂടുതൽ കാട്ടി. അപ്പോൾ ഇതൊരു നല്ല വലിയൊരു അനുഭവമായി മാറി. അത് ആ അത്ര അനുഭവങ്ങൾ കിട്ടണമെങ്കിൽ ഇതുപോലത്തെ ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കണം എന്ന് എനിക്ക് അപ്പോഴാണ് ബോധ്യമായത്. അതുകൊണ്ട് തന്നെ എൻ്റെ രൂപാന്തരങ്ങളെന്ന് പറയുന്ന ചിത്രം ഈ നമ്മുടെ IFFK പ്രദർശിപ്പിക്കുന്നല്ല എങ്കിൽ തന്നെയും ഞാനിവിടെ വന്നപ്പോഴാണ് ഗോവയിൽ എന്ത് നടന്നു, ഗോവയിൽ കിട്ടിയ അതേ അനുഭവം തന്നെയാണ് അവിടെ കണ്ട ഒട്ടുമിക്ക പ്രേക്ഷകരും ഇവിടെ ഉണ്ടായിരുന്നു. അവർ രൂപാന്തരത്തെപ്പറ്റിയും എൻ്റെ അഭിനയ രീതികളെപ്പറ്റിയും അവർ നമ്മളെ വനോളം പുകഴ്ത്തുന്നതും ഒക്കെ എനിക്ക് സ്വല്പം അഹങ്കാരത്തിൻ്റേതായിട്ടുള്ള എവിടെയൊക്കെ വന്നു ചേർന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. പക്ഷേ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഈ പ്രേക്ഷകരായ ഈ IFFK അല്ലെങ്കിൽ ഫെസ്റ്റിവലിന് വരുന്ന പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മലയാള സിനിമകൾ അവാർഡിനൊക്കെ തിരഞ്ഞെടുക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സിനിമകൾ എല്ലാം ഈ ഇതുപോലെയുള്ള ഫെസ്റ്റിവലിനാണ് പ്രദർശിപ്പിക്കുന്നത്. ഈ പ്രദർശന ദിവസങ്ങളിൽ ഈ ചിത്രങ്ങൾ കാണാൻ, പ്രത്യേകിച്ച് മലയാള ചിത്രങ്ങൾ കാണാൻ തടിച്ചു കൂടുന്ന ജനം ഞാനിവിടെ കണ്ടു. തിയേറ്റർ നിറഞ്ഞു കവിയുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ഇത്തരം സിനിമകൾ നമ്മുടെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമ്പോൾ എത്ര പേരിത് കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഇത്തരം സിനിമകൾ ഫെസ്റ്റിവലിൽ വന്ന് കാണുക എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതി വെച്ച് പുലർത്തുന്ന ഒരു ഇതരം പ്രേക്ഷകരാണ് ഉള്ളത്. ഇത്തരം അങ്ങനെ ഒരു രീതി വെച്ച് പുലർത്തുന്നത് കൊണ്ടും കൂടിയൊക്കെയാണ് ആദ്യകാലങ്ങളിലൊന്നും ഞാൻ ഈ ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കാൻ അത്തത്. ഒരു തരത്തിലുള്ള ഞങ്ങൾ ബുദ്ധിജീവികളാണ് എന്ന് പറയുന്ന രീതിയിലൊക്കെ നടക്കുന്ന ഒരു പിടി ആൾക്കാർ ഇതിലെത്ര പേര് ഈ പടം കാണുന്നു അല്ലെങ്കിൽ വിലയിരുത്തുന്നു അല്ലെങ്കിൽ കണ്ട പടം തന്നെ എത്രത്തോളം മനസ്സിലായി എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. ഞാൻ പറയുന്നത് ഈ ഇവിടെ ഈ പടങ്ങൾ കാണാൻ വരുന്ന വന്ന ജനബാഹുല്യത്തിൻ്റെ പകുതിയോളമെങ്കിലും ഈ തിയേറ്ററുകളിൽ റിലീസാവുമ്പോൾ, ഇത്തരം പടങ്ങൾ റിലീസാവുമ്പോൾ കാണാനുണ്ടായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ആ പടം കൊണ്ട് ആ പടത്തിൻ്റെ പ്രൊഡ്യൂസർക്കും സംവിധായകനും മിക്കവാറും ഇത്തരം പടങ്ങളിൽ അഭിനയിക്കുന്നത് പുതുമുഖങ്ങളായിരിക്കും, അവർക്കുമൊക്കെ വീണ്ടും വീണ്ടും അവസരങ്ങൾ ഉണ്ടാകാനുള്ള വലിയ നഷ്ടങ്ങൾ സംഭവിക്കാതെ പോകാൻ ഇത്തരം പ്രേക്ഷകർ ആ വേദികളിലൂടെ പങ്കെടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഇത്തരണത്തിൽ പറയാനുള്ളത്. ഇന്നു മുതൽ, ഈ വർഷം മുതൽ നമ്മുടെ കേരളത്തിലും കേരളത്തിന് പുറത്തുമായിട്ടുള്ള ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കുവാൻ കഴിയുന്നിടത്തോളം ഇനിയും പങ്കെടുക്കണം. ഞാനുള്ള പടമാണെങ്കിലും ഇല്ലാത്ത പടമാണെങ്കിലും നമുക്ക് വിവിധ തരത്തിലുള്ള പടങ്ങൾ കാണാൻ കഴിയും. വിവിധ തരത്തിലുള്ള സിനിമയുമായി ബന്ധപ്പെട്ട വലിയ വലിയ ആൾക്കാരുമായിട്ടൊക്കെ നമുക്ക് ഇടപഴകാൻ കഴിയും. അത് ഒരു വലിയ അനുഭവമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അതുകൊണ്ട് ഇനിയുള്ള ഫെസ്റ്റിവലുകൾ പരമാവധി ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടെങ്കിൽ എത്തുവാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഇതൊരു വലിയ അനുഭവം തന്നെയാണ്. നമ്മുടെ സിനിമാ
യുമായി ഇപ്പം സജീവമായി നിൽക്കുന്ന എത്ര നടീ നടന്മാർ അല്ലെങ്കിൽ സാങ്കേതിക വിദഗ്ധർ ഈ മേളകളിൽ പങ്കെടുക്കൂ എന്നൊന്ന് സ്വയം അവർ ചോദിച്ചു നോക്കണം. എന്തുകൊണ്ടാണ് അവർ നമ്മളിപ്പോൾ നിലവിലുള്ള സിനിമാ രംഗത്ത് നിൽക്കുന്ന പുതിയതായാലും പഴയതായാലും എത്ര പേര് ഇതുപോലെയുള്ള ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നു? ഞാനിവിടെ വന്നിട്ട് വളരെ അപൂർവം നടീ നടന്മാരെ മാത്രമാണ് ഈ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് കണ്ടിട്ടുള്ളത്. നമ്മുടെ മുൻനിരയിൽ നിൽക്കുന്ന ആൾക്കാരൊന്നും ഈ ഫെസ്റ്റിവലുകളിൽ പങ്കെടുത്ത് കാണുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അവരുടെ തിരക്കുകളും മറ്റും കാര്യങ്ങളായിരിക്കാം. നമുക്കും നമ്മൾ വരുന്നത് നമുക്ക് തിരക്കില്ലാത്തത് കൊണ്ടല്ലേ, ഇതെന്താണ് ഏതാണ് എല്ലാവരുമായിട്ട് മിംഗിൾ ചെയ്ത് ഒരു പുതിയ അനുഭവം ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇത്തവണ മുതൽ ഞാൻ എല്ലാ ഫെസ്റ്റിവലുകളിലും പങ്കെടുക്കും എന്ന് അറിയിക്കുകയാണ്. എന്തായാലും ഒരു വലിയ അനുഭവം തന്നെയാണ് ഈ ഫിലിം ഫെസ്റ്റിവൽ.